ചീസും പച്ചക്കറികളും ഇറച്ചിയും നിരത്തി ചുട്ടെടുത്ത പിസ്സ മുന്നിലെത്തിയാൽ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ കഴിയാത്ത പാർട്ടികളല്ലേ നമ്മൾ പിസ്സ കഴിക്കുന്നെങ്കിൽ ഇറ്റലിയിൽ ചെന്ന് തന്നെ കഴിക്കണം എസ്പ്രസ്സോ കാ എന്നൊക്കെ പറയാൻ രസമുണ്ട് അല്ലെ എന്തു ചെയ്യാം എന്നാലും ഈ പലഹാരത്തിന് ലോകമെമ്പാടും ആരാധകർ ഏറെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു പത്ത് വർഷത്തിന് മുൻപ് ഈ വിഭവം എറണാകുളം കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങളിൽ മാത്രം കണ്ടു വന്നിരുന്നവയാണെങ്കിൽ ഇന്ന് ഗ്രാമങ്ങളിൽ പോലും പിസ്സ സെന്ററുകൾ കാണാൻ കഴിയും കാരണം അതുതന്നെ ആ വശ്യമായ അതിന്റെ രുചി പിസ ആദ്യമായി ഉണ്ടാക്കിയെടുത്തത് നാപ്പോളിയിലാണത്രേ നാപ്പിൾസ് എന്ന ഒരു ഇറ്റാലിയൻ നഗരത്തിൽ ഇറ്റാലിയൻ ഭക്ഷണം എല്ലാം തന്നെ രുചികരമാണ് കേട്ടോ പിസ്സയേക്കാളും രുചികരമായ തനതു രീതിയിൽ പാചകം ചെയ്ത ഒട്ടേറെ വിഭവങ്ങൾ കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏതെങ്കിലും ഇറ്റാലിയൻ ഹോട്ടലിൽ തന്നെ പോകേണ്ടി വരും പക്ഷേ ഇറ്റലിക്കാരുടെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ നിന്ന് ആ ഭക്ഷണം ആസ്വദിക്കാനുള്ള അവസരം കിട്ടിയാൽ കളയരുത് ഇറ്റാലിയൻ ഭക്ഷണ പാരമ്പര്യത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു വിഭവമാണ് കാപ്പി എസ്പ്രസോ കോഫി എന്ന പേരിൽ ലോകമെമ്പാടുമുള്ള കാപ്പി പ്രേമികൾ ആണയിടുന്ന ഈ കോഫി തന്നെയാണ് ഇറ്റലിക്കാരുടെയും പ്രിയപ്പെട്ടത് ഇത് തയ്യാറാക്കാനായി ഒരു പ്രത്യേകതരം ഉപകരണമുണ്ട് മൊക്ക അറിയപ്പെടുന്നത് കാപ്പി ഇറ്റലിക്കാർക്ക് അനിവാര്യമായ പാനീയമാണെങ്കിൽ ചീസ് എന്ന ചേരുവ അവർക്ക് ജീവനാണ് വൈവിധ്യം മറന്ന് പലതരം ചീസുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും ഇറ്റലിക്കാരുടെ അത്രയും നൈപുണ്യം ലോകത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ് എത്രയധികം തരത്തിലുള്ള ചീസുകളാണ് ഇറ്റലിക്കാർ കണ്ടുപിടിച്ചിട്ടുള്ളത് റിക്കോട്ടെ ബ്ലൂ ചീസ് എന്നിങ്ങനെ നീണ്ട നിരകളാണ് രണ്ടു ഗണ്ണികകളിൽ എഴുതിയാൽ തീരില്ല മധുര പലഹാരങ്ങളിൽ വരെ ചീസ് ആഘോഷമാക്കി ചേർത്തിരിക്കും ഇറ്റലിക്കാർ ഹായ് ഇത്ര നല്ല ആചാരങ്ങൾ അല്ലേ ജോയിൻ ചെയ്യൂ കൊക്കാ ചീസ് ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് റിംഗ് മീഡിയയുമായി ബന്ധപ്പെടുക കോണ്ടാക്ട് നയൻ അല്ലെങ്കിൽ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സെവൻ ഫോർ ടു വൺ ഫോർ